സേഫിലേക്ക് വരാം. ശ്രീ സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. സണ്ണി ജോസഫ്, ഇവിടെ അൻവറിനെ യു ഡി എഫ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്, കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇന്നലെ അൻവർ പറഞ്ഞു പ്രതിപക്ഷം പോരാഞ്ഞിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ബി ഡി സതീശനാണെങ്കിലും ഒരു തരത്തിലും, അതായത് ഇതിന് മുകളിൽ ഒരു ഗ്രൂപ്പുണ്ട്, ഏറ്റവും മുതിർന്ന നേതാക്കൾ തമ്മിൽ വലിയ കൂട്ടുകെട്ടുണ്ട്, അതുകൊണ്ട് ഇവരെന്ത് കാണിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കില്ല എന്ന തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ എന്നൊരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി പി വി അൻവർ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. എന്താണ് യു ഡി എഫിന്റെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട്? ഇല്ല, ഇന്നലെ നമ്മളെ യു ഡി എഫിന്റെ നേതൃയോഗം ഓൺലൈനിൽ ചേർന്നിട്ട് അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതാണ്ട്. കാരണം യു ഡി എഫ് പ്രതികരിക്കാതെ തന്നെ ആദ്യം മറുപടി പറയേണ്ടത് സി പി എം ആണ്. ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ഗവൺമെന്റിനെതിരെയാണ്, സി പി എം പാർട്ടിക്കെതിരെയാണ്. അപ്പോ അവരാദ്യം മറുപടി പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യു ഡി എഫ് നേരത്തെ തന്നെ അതിശക്തമായിട്ട് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പലതും അൻവർ അടിവരയിട്ട് ശരിവെക്കുകയാണ്. അൻവറിന്റെ ആക്ഷേപത്തിന്റെ ഭാഷയും അതിന്റെ കടുപ്പവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഏറ്റവും അടുത്തു നിന്ന് അനുഭവിച്ച ആളെന്ന നിലയിൽ, അറിയുന്ന ആളെന്ന നിലയിൽ അദ്ദേഹം പറയുകയാണ്. ആ പറയുന്ന കാര്യങ്ങൾ കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട്. പല കാര്യങ്ങളും ഞങ്ങളും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മറ്റുള്ളതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമുക്കത് കാത്തിരുന്നിട്ടാണ് കണ്ടത്. അൻവർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൽ ഡി എഫുമായിട്ടുള്ള ബന്ധം വിടുന്ന തരത്തിലാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം രണ്ട് ചേരിയിലും ഇല്ലാതെ ഒരു ചേരിയിൽ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഡെവലപ്പ് ചെയ്ത് വരട്ടെ, വെയിറ്റ് ആൻഡ് സീ. ശരി, ഇന്നലത്തെ ആരോപണങ്ങളിൽ, അതായത് ഇന്നലെ അൻവർ ഉന്നയിച്ച പരാതികളിൽ, നേരത്തെ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള പരാതികളിൽ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. പി ശശിക്കെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇന്നലെ അത് ഞങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞതുമാണ് ഞങ്ങൾ നടത്തിയ ഇന്റർവ്യൂവിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതര വിഷയങ്ങൾ ഉണ്ടായിട്ടും, പീഡന പരാതി പോലെ ഒരു പരാതി പാർട്ടിക്ക് നൽകിയിട്ടും ഇതുവരെ അത് കണ്ടില്ലെന്ന് നടിക്കുകയും അവജ്ഞയോടെ തള്ളുകയും അല്ലാതെ എന്തുകൊണ്ട് പാർട്ടി ഒരു വിരൽ പോലും അനക്കുന്നില്ല പി ശശിക്കെതിരെ? എന്താണ് അത്രമാത്രം പി ശശിയിൽ പേടിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അൻവർ പറഞ്ഞ പല കാര്യങ്ങളിലും അടിസ്ഥാനമുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അൻവർ ഉന്നയിച്ചത് എ ഡി ജി പിയുടെ ഇടപെടലുകൾ സംബന്ധിച്ചാണ്, അദ്ദേഹത്തിന്റെ ആർ എസ് എസ് നേതാവിന്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പല കേസുകളിലെയും ഇടപെടൽ, ഇതെല്ലാം ഇന്ന് പകൽ പോലെ അത് പ്രതിപക്ഷമാണ് ആദ്യം ഉന്നയിച്ചത്. അതിനെ എല്ലാം ന്യായീകരിക്കുന്ന ഡി ജി പിക്കും ആഭ്യന്തര സെക്രട്ടറിക്ക് പോലും ആ കാര്യത്തിൽ എ ഡി ജി പിയുടെ നിലപാടിനോട് അസംതൃപ്തി ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം കണ്ണടച്ച് ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ ലൈനിലേക്ക് പാർട്ടി സെക്രട്ടറിയും പാർട്ടി നേതൃത്വവും ആ ലൈനിലേക്ക് നിൽക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. അത് സി പി എമ്മിന്റെ അകത്തൊരു ഏകാധിപത്യ പ്രവണത നേരത്തെ തന്നെ ഉണ്ട്, അത് ഇന്ന് കൂടുതൽ ശക്തമാണ്. പിണറായി വിജയനെ പാർട്ടിക്കകത്തും ഗവൺമെന്റ് തലത്തിലും തിരുത്താനോ ചോദ്യം ചെയ്യാനോ അതിന് ശക്തി പോരാ. അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലും അൻവറിന്റെ, പിണറായി തന്നെ പറഞ്ഞ പോലുള്ള അൻവറിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പ്രത്യേകത വെച്ചു അൻവർ അത് സധൈര്യം ആ കാര്യങ്ങൾ ഉയർത്തുന്നു, അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്.